ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് വേണ്ടി ഇടതുപക്ഷ മുന്നണി സജ്ജമാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും പാലയിൽ തന്നെ എൽ ഡി എഫ് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ സീറ്റ് നേരത്തെ എൻ സി പി മത്സരിച്ചൊരു സീറ്റാണ്. അപ്പം അത് സംബന്ധിച്ചിട്ടുള്ള ആര് മത്സരിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ എൽ ഡി എഫ് തീരുമാനിക്കേണ്ടതുണ്ട്. അത് 28-ാം തീയതി ചേരുന്ന എൽ ഡി എഫിൻ്റെ യോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് എൽ ഡി എഫ് പാലയിൽ തോറ്റത്. കെ എം മാണി ആയിട്ടും 5000-ൽ താഴെ വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് ഇടതുപക്ഷ മുന്നണി പാലയിൽ പരാജയപ്പെട്ടത്. അപ്പം ശുഭ പ്രതീക്ഷയോടുകൂടി തന്നെ പാലായ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇടതുപക്ഷ മുന്നണിക്ക് ഇത്തവണ സാധിക്കും. രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി നല്ല നിലയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പല ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണുള്ളത്. ഞാൻ തുടക്കത്തിലേ പറയുകയുണ്ടായി, 6 ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം എന്ന രൂപത്തിലാണ് പാലയിലെ തെരഞ്ഞെടുപ്പ് നോക്കിക്കാണുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിക്സർ അടിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. തികഞ്ഞ ഐക്യത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ പോവുക. നാളെ ഞങ്ങളുടെ യു ഡി എഫിൻ്റെ അടിയന്തര യോഗം ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു യു ഡി എഫിൻ്റെ യോഗം വിളിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. നമസ്കാരം. പാലാ പോരിനിറങ്ങുകയാണ്. 10 ആണ്ടുകൾ കെ എം മാണി കുത്തകയാക്കിയ മണ്ഡലത്തിൻ്റെ പിൻഗാമിയെ തേടി. ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ പാലായിൽ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞു നിൽക്കുകയാണ്. കെ എം മാണിക്ക് ശേഷം ജോസും ജോസഫും രണ്ടായി പിരിഞ്ഞ കേരള കോൺഗ്രസ് പിളർന്നു മാറുമ്പോഴും പിടിച്ചു നിർത്താനാവാതെ നിന്ന കോൺഗ്രസ്, എൻ സി പിയുടെ സീറ്റിൽ കണ്ണുവെച്ച് ഇടത് നേതൃത്വം, എൻ ഡി എ വഴി പാലായിലിറങ്ങാൻ പി സി ജോർജും പി സി തോമസും. കെ എം മാണിയുടെ പിൻഗാമിയാകാൻ നിഷാ ജോസ് കെ മാണിയോ പാലായിൽ. ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മന്ത്രിസഭയിലെത്താൻ ജോസ് കെ മാണിക്ക് മോഹമുണ്ടോ? പി ജെ ജോസഫ് സ്വന്തം സ്ഥാനാർത്ഥിയെ പാലായിൽ മത്സരിപ്പിക്കുമോ? കോൺഗ്രസ് ജോസിനൊപ്പമോ ജോസഫിനൊപ്പമോ? ന്യൂസ് അവറിൽ പ്രതികരിക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ, കേരള കോൺഗ്രസ് എം നേതാവ് ജോസഫ് എം പുതുശ്ശേരി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപാറ, ബി ജെ പി നേതാവ് രാധാകൃഷ്ണൻ മേനോനും അല്പസമയത്തിനകം ചേരും. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, കെ എം മാണിക്ക് ശേഷം പാർട്ടിയിലുണ്ടായ ഭിന്നിപ്പ്, ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ, ഈ സാഹചര്യത്തിൽ പാലാ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനും കേരള കോൺഗ്രസ് എമ്മിനും ഒരു അഗ്നി പരീക്ഷയാണോ? പാലാ ഉപതെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസ് യു ഡി എഫും ആ ഗൗരവത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് ഉജ്ജ്വല വിജയം നേടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഏതാണ്ട് 52 വർഷക്കാലം കെ എം മാണി സാർ പ്രതികരിച്ച നിയോജകമണ്ഡലമാണ്. ആ നിയോജകമണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ ഉജ്ജ്വല വിജയം നേടാൻ ഞങ്ങൾക്ക് കഴിയും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. മറ്റ് പ്രശ്നങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടും. ശ്രീ ജോസഫ് പുതുശ്ശേരി, മറ്റു പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസം പറയുമ്പോൾ, കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയാണ് പാലായിൽ മത്സരിക്കേണ്ടത്. പക്ഷേ ആ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ആരാണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാണി സാർ 52 വർഷക്കാലം പ്രതികരിച്ച ഒരു നിയോജകമണ്ഡലമാണ്. മാണി സാറിൻ്റെ പിൻഗാമിയായി വരേണ്ട, മാണി സാറിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ ഒഴിവിൽ വരേണ്ട ആ സ്ഥാനാർത്ഥി, അതിൻ്റെ നേരവകാശിയും ആർക്കാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അക്കാര്യത്തിലൊന്നും ഒരു തർക്കം ഉന്നയിക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഒരു ഏകദേശ ധാരണ ഇപ്പോൾ തന്നെ ഉണ്ടോ പാർട്ടിയിൽ? ഇല്ല, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് യാതൊരു ചർച്ചയും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് തീയതി എന്നാണ് എന്നുള്ളത്, തെരഞ്ഞെടുപ്പ് എന്നാണ് എന്നുള്ളത് ആകുമ്പോഴാണല്ലോ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച കാര്യങ്ങൾ, അത്തരം ചർച്ചകളൊക്കെ ആരംഭിക്കുന്നത്. ഇപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് സ്ഥാനാർത്ഥി സംബന്ധിച്ച യാതൊരു ചർച്ചയും
പാർട്ടിയിൽ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ നാളെ യു ഡി എഫ് കൂടുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ബന്ധപ്പെട്ട സമിതികൾ കൂടി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടാവും. ഈ ജോസ് കെ മാണി ചെയർമാനായ കേരള കോൺഗ്രസ് എം ആണോ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുക? സ്വാഭാവികമായും ആണല്ലോ, അക്കാര്യത്തിലൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമേ ഇല്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞു, മാണി സാർ മത്സരിച്ച് ജയിച്ച 52 വർഷക്കാലം അദ്ദേഹം പ്രതികരിച്ച ഒരു നിയമവെള്ളത്തിൽ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടാകുന്ന ഒഴിവ് അത് കേരള കോൺഗ്രസ് എമ്മിന് അവകാശപ്പെട്ടതാണ്. ആ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആയിരിക്കും അവിടെ മത്സരിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ വി എൻ വാസവൻ, കെ എം മാണി മത്സരിച്ചപ്പോൾ പോലും 5000-ൽ താഴെ വോട്ടുകൾക്കേ തോറ്റിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്തവണ ഒരു സുവർണാവസരം ഇടതുപക്ഷവും മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ രണ്ടായി ഭിന്നിച്ച് നിൽക്കുമെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിരിക്കും. കെ എം മാണിയുടെ പിൻഗാമിയാണ് കണ്ടെത്തേണ്ടതെന്ന് അടിവരയിട്ട് പറയുന്നു ശ്രീ ജോസഫ് അമ്പുശ്ശേരി. ഇന്നത്തെ സ്ഥിതിയിൽ പാലായിൽ ആര് മത്സരിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു പുതിയ സാഹചര്യം പാലാ മണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഏതർത്ഥത്തിൽ പരിശോധിച്ചാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4674 വോട്ടിൻ്റെ വ്യത്യാസമാണ് LDFഉം UDFഉം തമ്മിലുള്ളത്. അത് കെ എം മാണി സാർ ആയിട്ട് പോലും 5000-ൽ താഴെ വോട്ട് മാത്രം ലീഡ് ചെയ്ത് ജയിക്കാൻ കഴിഞ്ഞ UDFന് ഇന്നത്തെ അവരുടെ സ്ഥിതിയും ആ പാർട്ടിയുടെ ദുർബലാവസ്ഥയും ദയനീയാവസ്ഥയും എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പൊതുവിലെടുക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒട്ടു വളരെ അനുകൂലമായ അന്തരീക്ഷവും ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സംഘടനാ പ്രവർത്തനം കാലേ കൂട്ടി ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ നിയോജകമണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച് ബൂത്ത് തലം വരെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ആ നിയോജകമണ്ഡല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പിടിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളും ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ശ്രീ വി എൻ വാസവനെ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ എം മാണി ആയിട്ട് പോലും അവിടെ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ അതിനുശേഷം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ, അതിന് അടുത്തുള്ള തെരഞ്ഞെടുപ്പിലെ നോക്കിയാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നോക്കിയാലൊക്കെ കേരള കോൺഗ്രസ് എമ്മിന് ആത്മവിശ്വാസം കൂട്ടുന്ന കണക്കുകളാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ പി ജെ ജോസഫും ജോസ് കെ മാണിയും രണ്ട് വിഭാഗങ്ങളായി മാറി നിൽക്കുന്ന സാഹചര്യത്തെയാണോ നിങ്ങൾ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമെന്ന് വിലയിരുത്തുന്നത്? അതുമാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ ഏതാണ്ട് മിക്കവാറും കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഉയർത്തിപ്പിടിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു നിലപാട്, രാജ്യം ഭരണഘടന തന്നെ വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, ഫെഡറൽ സംവിധാനം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് മതനിരപേക്ഷത ലിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ മതനിരപേക്ഷ ഐക്യമൂട്ടിയുറപ്പിച്ച് ദേശീയ തലത്തിൽ മുന്നോട്ട് വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ നിലപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എടുക്കുന്നൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സ്വാഭാവികമായി ഇന്ന് ജനങ്ങളെല്ലാം പ്രതീക്ഷയോടുകൂടി ആ മുന്നണിയെ ഉറ്റുനോക്കുന്നു കേരളത്തിൽ, സംശയം വേണ്ട. ആ പുതിയ രാഷ്ട്രീയ സാഹചര്യവും ഇവിടെ പ്രസക്തമാണ്. ആ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമാണ് വോട്ടിംഗ് നിലവാരം. അത് നിങ്ങൾ 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പെടുത്ത് പരിശോധിച്ചാലും ഇതേ രൂപത്തിലുള്ള വ്യത്യാസം കാണാം. എന്നാൽ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ 4674 വോട്ട് മാത്രമാണ് LDF UDF വ്യത്യാസം. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ വോട്ടിംഗ് പാറ്റേണാണ് പാലാ നിയോജകമണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇവിടെ ശ്രീ കെ എം മാണി സാറിനുണ്ടായിരുന്ന സ്വാധീനവും വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ കഴിവുകളുമെല്ലാം ആ മണ്ഡലം പൊതുവെ എല്ലാ കാലത്തും അംഗീകരിച്ചിരുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം 1.5 നൂറ്റാണ്ട് കാലം ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത്. എന്നാൽ ഇന്ന് അത്തരത്തിലൊരു സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ്സിന് വരാനില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ള അനൈക്യവും അസംതൃപ്തിയും അവർക്ക് തന്നെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു ജീവിത നിലവാരം എടുത്ത് പരിശോധിച്ചാൽ
അരനൂറ്റാണ്ടുകാലം ആ മണ്ഡലത്തെ മാണി സാറ് പ്രധാനം ചെയ്തെങ്കിലും ഒരു 10-20 ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു ഓർഗനൈസ്ഡ് സെക്ടർ ആ മണ്ഡലത്തെ സംബന്ധിച്ചോളം ഇന്ന് വരെ ഇല്ല. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് വരാം. വ്യവസായ ശൃംഖലകളെല്ലാം പ്രഖ്യാപിച്ചു. രാധാകൃഷ്ണ മേനോൻ, ബി ജെ പിക്ക് താരതമ്യേന വോട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ ബി ജെ പി എന്ന രാഷ്ട്രീയ കക്ഷിക്കപ്പുറം മുന്നണി സംവിധാനത്തിൻ്റെ പിൻബലത്തിൽ പി സി ജോർജ്, പി സി തോമസ് പോലെയുള്ള സ്ഥാനാർത്ഥികളും വ്യക്തികളും പാർട്ടികളുമൊക്കെ പാലായിലേക്ക് കണ്ണുവെക്കുകയാണ്. കെ എം മാണിക്ക് ശേഷം ഒരു അംഗം കുറിക്കുമ്പോൾ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിനപ്പുറം എൻ ഡി എയുടെ ചിറകിൽ പുതിയ പരീക്ഷണങ്ങൾക്കുള്ള സാധ്യത ആരായുമോ ബി ജെ പി നേതൃത്വവും? പാലാ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച പടിപടിയായി വളരെ കൃത്യമായി ഉണ്ടായിട്ടുള്ള പ്രദേശമാണ് എന്ന് കഴിഞ്ഞ കാലങ്ങളിലെ വോട്ടിംഗ് നിലവാരം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാൾ വർദ്ധിച്ച വോട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചു. പക്ഷേ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ കുറവ് സംഭവിച്ചു. അപ്പോൾ അത് ഒരുപക്ഷെ മാണി സാറിൻ്റെ മരണത്തെ തുടർന്നുള്ള അന്തരീക്ഷമാണെന്നൊക്കെ പറഞ്ഞാലും കേരള പാലായെ സംബന്ധിച്ച് പാലായിൽ കെ എം മാണി കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു താല്പര്യമോ ബന്ധമോ ഒക്കെ പരിശോധിക്കുമ്പോൾ അതെല്ലാം വെച്ച് കുറേയേറെ പിന്തുണ അദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പാലായിലെ ജനങ്ങൾ വിശ്വാസമർപ്പിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ ഭാരതീയ ജനതാ പാർട്ടിക്ക് കരുത്ത് പകരാൻ വേണ്ടി ഇപ്പോൾ അവിടെ കേരള കോൺഗ്രസ്, സുരേഷ് സൂചിപ്പിച്ചതുപോലെ പി സി തോമസിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ്, പി സി ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ്, ഇവരൊക്കെ ജനപക്ഷം പാർട്ടി, ഇവരൊക്കെ ഇന്നിപ്പോൾ ബി ജെ പിയോടൊപ്പം എൻ ഡി എയുടെ ഭാഗമായി വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രദേശമായി പാല മാറിയിരിക്കുന്നു. പാലായുടെ വികസന രംഗത്ത് ദശാബ്ദങ്ങളായി പരിശോധിച്ചാൽ മനസ്സിലാവും, കേന്ദ്രം നൽകിയ ഐ ഐ ടി ഒഴികെ ഒരു കാര്യമായ ഒരു സ്ഥാപനവും അവിടെ ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാർ നൽകിയ 220 കോടി രൂപ ഉപയോഗിച്ച് പാലാ നഗരത്തിൽ നടത്തിയ വികസനം ഒഴിവാക്കിയാൽ, ചില വ്യക്തികളെ കേന്ദ്രീകരിച്ച്, ചില പ്രത്യേക ആളുകളെ കേന്ദ്രീകരിച്ചൊക്കെ നൽകിയിട്ടുള്ള ചില പ്രത്യേക പരിഗണനയ്ക്കപ്പുറത്ത് പാലായിലൊരു മാറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞിട്ടില്ല എന്നെല്ലാം പാലായിലെ സാധാരണ വോട്ടർമാർ വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്ക് ഒരു വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമായി പാല മാറിയിരിക്കുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോർജ് പൊടിപാറ, കെ എം മാണിയുടെ അഭാവത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് പ്രത്യേകതയാണുള്ളത്. ഒന്ന്, ഈ കെ എം മാണിക്ക് പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്നും കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി ഇത്തവണ മത്സരത്തിന് ഇറങ്ങുമോ? രണ്ട്, പി ജെ ജോസഫിനും ജോസ് കെ മാണിക്കും ഒത്തൊരുമയോടെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് മുന്നോട്ട് വയ്ക്കാൻ കഴിയുമോ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് എപ്പോഴത്തേക്ക് ഒരു ഉത്തരം കിട്ടും പാലയുടെ കാര്യത്തിൽ? ചിത്രം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സുരേഷേ. തീർച്ചയായിട്ടും ആ രീതിയിൽ ജോസഫ് വിഭാഗവും അതുപോലെ തന്നെ ജോസ് വിഭാഗവും യോജിപ്പോടെ സ്ഥാനാർത്ഥി നിർണയവും അതിനുശേഷമുള്ള പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എങ്കിൽ നേരത്തെ ശ്രീ വാസവനും അതിനുശേഷം ശ്രീ രാധാകൃഷ്ണ മേനോനും പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പാലായിൽ ഒരുപക്ഷേ പ്രസക്തി ഉണ്ടാവും. നേരെ മറിച്ച് ഈ രണ്ട് ഗ്രൂപ്പും ജോസും ജോസഫ് വിഭാഗങ്ങളും ഒരുമിച്ച് ഒരേ മനസ്സോടെ നിൽക്കുകയും കോൺഗ്രസ് അവർക്കൊപ്പം അതിന് അവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കോൺഗ്രസും ഏക മനസ്സോടെ പാലായിൽ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷം വിചാരിക്കുന്ന പോലത്തെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമൊന്നും തൽക്കാലം കേരളത്തിലില്ല എന്ന് നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകിച്ച് ജനപിന്തുണയിൽ കാര്യമായൊരു വർധനയൊന്നും ഉണ്ടായി എന്ന് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ അങ്ങനെ തെളിയിക്കുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നിർണായകമാകുക യു ഡി എഫ് എത്രത്തോളം ഒറ്റക്കെട്ടായി പാലാ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടും എന്നു തന്നെയാണ്. സുരേഷ് ചോദിച്ചതുപോലെ കെ എം മാണിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നിഷ ജോസ് കെ മാണിയുടെ പേരാണ് ഇപ്പോൾ യു ഡി എഫ് സർക്കിളിൽ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിൻ്റെ സർക്കിളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിഷ ജോസ് കെ മാണി പാലായിലെ പൊതുപരിപാടികളിലെല്ലാം സജീവമായി പങ്കെടുക്കുന്നു. വിവാഹ ചടങ്ങുകളിൽ, അതുപോലെ തന്നെ മരണം നടക്കുന്ന, അങ്ങനെയുള്ള സാധാരണഗതിയിൽ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി.
ചെയ്യുന്ന പല കാര്യങ്ങളും നിഷാ ജോസ് കെ മാണി കഴിഞ്ഞ കുറച്ച് കാലമായി സജീവമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ പാർട്ടി വൃത്തങ്ങളിൽ, പാർട്ടിയുടെ ഉപശാലകളിൽ ഏറ്റവും സജീവമായി ഉയർന്നു കേൾക്കുന്ന ഒരു പേര് നിഷാ ജോസ് കെ മാണിയുടേതാണ്. ചില പ്രതികൂല ഘടകങ്ങളുണ്ട്, കുടുംബവാഴ്ച അല്ലെങ്കിൽ കുടുംബാധിപത്യം, കുടുംബത്തിന് തീരെഴുതി കൊടുക്കുന്നു ചില തുടങ്ങിയ ആരോപണങ്ങൾ ഉയരാമെങ്കിലും പാലായിലെ പ്രത്യേക സാഹചര്യത്തിൽ മാണി വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തിനെ പിന്തുണയ്ക്കുന്നവരുടെ മനസ്സിലിരുപ്പ് വെച്ച് അനുയോജ്യമായ ഒരു കാൻഡിഡേറ്റ് മാണി സാറിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കും അവർക്ക് കൂടുതൽ സ്വീകാര്യം. അങ്ങനെയെങ്കിൽ നിഷാ ജോസ് കെ മാണിയുടെ പേരാകും അല്ലെങ്കിൽ നിഷാ ജോസ് കെ മാണിയാകും സ്ഥാനാർത്ഥി എന്ന് കരുതാനാണ് ഏറെ ന്യായം. അതല്ല ഇനി നിഷാ ജോസ് കെ മാണി അല്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു EM ആഗസ്റ്റിക്കാകാം സാധ്യത. കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന വളരെ സീനിയർ നേതാവായ ശ്രീ EM ആഗസ്റ്റിക്ക് EJ ആഗസ്റ്റിക്ക് സാധ്യത തെളിയാനും വഴിയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ ആദ്യത്തെ വേടി ജോസഫ് പൊട്ടിച്ചു കഴിഞ്ഞു. അത്ര സുഗമമായിരിക്കില്ല മുന്നോട്ടുള്ള പ്രയാണം എന്നുള്ളതിൻ്റെ സൂചനകൾ ഓൾറെഡി പുറത്തു വന്നു കഴിഞ്ഞു. ഏത് രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പിനാണ്, അനുരഞ്ജനത്തിനാണ് ജോസ് കെ മാണി തയ്യാറാകുക? ചെയർമാൻ സ്ഥാനം ജോസഫ് ഗ്രൂപ്പിന് വിട്ടുകൊടുത്തുകൊണ്ട് പാലായിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു എന്താ പറയുക, അനുരഞ്ജനത്തിൻ്റെ സമവായത്തിൻ്റെ കുറേ കൂടി ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ ജോസ് കെ മാണി തയ്യാറാകുമോ, അങ്ങനെ അല്ലെങ്കിൽ PJ ജോസഫിൻ്റെ നിലപാട് എന്തായിരിക്കും തുടങ്ങിയ കുറേയേറെ കൗതുകകരമായ കാര്യങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ഉത്തരം കണ്ടെത്തേണ്ടി വരും. ഏതായാലും വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത്. പാല തീർച്ചയായിട്ടും അവരുടെ ഒരു അഭിമാന പോരാട്ടമാണ്. ഒരുപക്ഷെ കേരള കോൺഗ്രസിൻ്റെ ഭാവി പോലും നിർണയിക്കുന്ന, ജോസഫ് വിഭാഗങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്ന് നിശ്ചയിക്കുന്ന അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയാകും പാലായിൽ നടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ശരി, ശ്രീ ജോസഫും പുതുശ്ശേരി, ഈ അരനൂറ്റാണ്ട് KM മാണി കുത്തകയാക്കി വെച്ച, വിജയിച്ചു വന്ന ഒരു മണ്ഡലത്തിൽ, അതുകൊണ്ട് അത് ആരാണ് പിന്നീട് മത്സരിക്കേണ്ടത് എന്നെല്ലാവർക്കും അറിയാം എന്ന് ശ്രീ ജോസഫും പുതുശ്ശേരി സൂചിപ്പിക്കുമ്പോൾ, KM മാണിയുടെ തട്ടകമായ പാലായിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി മത്സരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബാംഗം തന്നെ ആകണം എന്നുള്ള അഭിപ്രായത്തിന് മുൻതൂക്കമുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് പാർട്ടിയെ സംബന്ധിച്ചാണ്. കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി പാലായിൽ മത്സരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. അത് അടുത്ത ദിവസങ്ങളിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പെട്ടെന്ന് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ നാളെ UDF കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട സമിതികൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തായിരിക്കും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന. യുക്തമായ ഒരു സ്ഥാനാർത്ഥി പാലായിൽ ഉണ്ടാവും. UDF സ്ഥാനാർത്ഥിയായി. പക്ഷേ ഈ നിഷാ ജോസ് കെ മാണിയുടെ പേര് ഇത്രമാത്രം സജീവമായി ചർച്ചകളിൽ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടായിരിക്കും ശ്രീ പുതുശ്ശേരി? അല്ല, അത് സ്വാഭാവികമായും ചർച്ചകളിൽ ആരുടെയും പേരുകൾ ഉയർന്നു വരാമല്ലോ. അതിനിപ്പോൾ ആർക്കും തടസ്സം പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ. ആ നിലയിൽ വന്ന് പാർട്ടി തലത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് മറ്റാരുടെയും പേരുകൾ ഉയർന്നു വരുന്നതിന് അപ്പുറത്തേക്ക് എല്ലാ ചർച്ചകളിലും, പുറത്തുള്ള എല്ലാ ചർച്ചകളിലും മുൻതൂക്കം നിഷാ ജോസ് കെ മാണിയുടെ പേരിനാണ്. KM മാണിയുടെ കുടുംബാംഗമാണ്, ഇപ്പോഴത്തെ നിങ്ങളുടെ പാർട്ടിയുടെ ചെയർമാൻ്റെ ഭാര്യയാണ്. അവർ പൊതുപരിപാടികൾ വളരെ സജീവമാണ്. ശ്രീ പൊടിവാറ സൂചിപ്പിച്ച പോലെ സമീപ ദിവസങ്ങളിലൊക്കെ വളരെ സജീവമായി അത്തരം ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നിഷാ ജോസ് കെ മാണിയുടെ പേര് ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഗൗരവമുള്ള ഒരു കാര്യമായി തന്നെ എടുക്കേണ്ടതാണോ? ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പാർട്ടി തലത്തിൽ ഒരു തരത്തിലും ആരംഭിച്ചിട്ടില്ല. അത് നാളേക്ക് ശേഷം, നാളെ UDF ഉള്ളത് കൊണ്ട് നാളേക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യമാണ്. ആ ഉണ്ടാവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിഗമനം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. എനിക്കങ്ങനെ പറയാനും കഴിയില്ലല്ലോ. അല്ല, ആ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ KM മാണിയുടെ പിൻഗാമി എന്ന് പറയുമ്പോൾ താങ്കൾ നേരത്തെ ഉദ്ദേശിച്ച കേരള കോൺഗ്രസുകളുടെ തർക്കത്തിൽ പാലാ സീറ്റിനെ കുറിച്ച് ഒരു തർക്കം വേണ്ട, അത് KM മാണിയുടെ തട്ടകമാണെന്നുള്ള ഉദ്ദേശമാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ KM മാണിയുടെ പിൻഗാമി എന്ന് പറയുമ്പോൾ ഈ വികാരവും അവിടെയുണ്ടോ? അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ പെട്ട, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമായ ഒരാൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച അവകാശിയായി അവിടെ ഉണ്ടാവണം, അങ്ങനെയുള്ളൊരു വികാരം കൂടി വെച്ചാണോ ഈ ചർച്ചകൾ ഉയരുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ചർച്ചകൾ പാർട്ടി തലത്തിൽ ആരംഭിച്ചിട്ടില്ല. അത് ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ആരംഭിക്കാനിരിക്കുന്ന ഒരു ചർച്ചയെക്കുറിച്ച്
മുൻകൂട്ടി ഒരഭിപ്രായ പ്രകടനം ഞാൻ നടത്തുന്നത് അപക്വമാണ്. അതുകൊണ്ട് അത്തരം ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജയിക്കാൻ കഴിയുന്ന, ജയസാധ്യതയുള്ള, ജനസ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥി പാലായിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി ഉണ്ടാവും. അത് UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഉജ്ജ്വല വിജയം നേടാൻ കഴിയുന്ന സാഹചര്യം നിശ്ചയമായും UDFനുണ്ട്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ വിജയം, അതുമായി ബന്ധപ്പെട്ട ഇന്ന് ഗവൺമെൻറ്റിനെതിരായി ഉയർന്നു വരുന്ന ജനവികാരം, എല്ലാ രംഗങ്ങളിലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റായി കേരളത്തിലെ ഗവൺമെൻറ് 3 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെതിരായ ജനവികാരം, ഇതൊക്കെ പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പായി. അത്തരം സാഹചര്യങ്ങൾക്ക് ഗതിവേഗം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ജനസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥി പാലായിൽ മത്സരിക്കും. അതാണ് ഈ തരണത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തിരിച്ചുവരെ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വി എൻ വാസവനെ, KM മാണിയുടെ പിൻഗാമിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ KM മാണി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു അംഗം മത്സരിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ ഇടതുമുന്നണിക്ക്? ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചോളം മാണി സാറിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നാലും അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് ആര് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നല്ല ശക്തമായ ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വിജയം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു. അതുകൊണ്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്, ഈ മാണി ഫാക്ടർ ഒരു വലിയ ഘടകമായി പാലായിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തും, അപ്പോൾ അത് അനുകൂലമാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു പിൻഗാമിയെ കണ്ടെത്തുമ്പോൾ കുടുംബാംഗം എന്നുള്ള വികാരം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ മുതലെടുക്കാനുള്ള സാഹചര്യത്തെ കുറിച്ച് പല ചർച്ചകളും ഉയരുന്നുണ്ട്. അല്ല, മാണി സാർ ജീവിച്ചിരുന്നപ്പോൾ മാണി സാറിനോട് അനാദരവ് കാട്ടി കാര്യങ്ങളിൽ ഏർപ്പെട്ട ഒരു വലിയ വിഭാഗം പാലായിലുണ്ട്. ആ കൂട്ടരുൾപ്പെടെ മാണി സാർ ഇല്ലാതെ വരുന്നൊരു ഘട്ടം കൂടി എത്തുമ്പോഴേക്ക് അവിടെ വലിയ വികാരങ്ങൾ പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്ന് പൊതുവിൽ ഇന്ന് അവരുടെ ക്യാമ്പുകളിൽ അസ്വസ്ഥത ഉളവാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും അവരുടെ സ്ഥാനാർത്ഥി നിർണയം അവരുടെ ക്യാമ്പിൽ ഒരു കീറാമുട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഈ UDFലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അനുകൂല സാഹചര്യമാണെന്ന് താങ്കൾ പറഞ്ഞു. ഇത് താങ്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞിരുന്നു. PJ ജോസഫ് കോട്ടയം സീറ്റിൽ കണ്ണുവെച്ച് ഒരു വിമത വെടി പൊട്ടിച്ചു. പക്ഷേ പിന്നീട് തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോഴേക്കും അദ്ദേഹം അത് അവസാനിപ്പിച്ചു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നേരെ തിരിച്ചാണ് ഉണ്ടായത്. മാത്രമല്ല, ശ്രീ KM മാണിയുടെ വിലാപയാത്ര പോയപ്പോൾ ശ്രീ വി എൻ വാസവൻ്റെ അനുകൂലമായ സാഹചര്യങ്ങൾ മുഴുവൻ അതിലൊപ്പം ജനസഞ്ചയമായി ഒഴുകിപ്പോയി എന്നന്ന് പലരും വിലയിരുത്തുന്നതും കണ്ടപ്പോൾ, ഈ ആ ഭാഗത്ത് വലിയ പ്രശ്നമുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ളതൊരു മനപ്പായസമാണെന്ന് തൊട്ടു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് തെളിയിച്ചതേ ഉള്ളൂ. അല്ല, മാണി സാറിൻ്റെ മരണം ആ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമായിരുന്നു, സംശയമില്ല. കാരണം മാണി സാറിൻ്റെ ഡെഡ് ബോഡി പാലായിൽ നിന്ന് എത്തിക്കാൻ എറണാകുളത്തു നിന്ന് 2.5 മണിക്കൂർ മതിയാവും. 2 ദിവസം എടുത്തവരെല്ലാ ബൂത്തിലും പ്രദർശിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയാണ് അവർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി പോലും കൊണ്ടുവന്നു. ഞങ്ങളാകട്ടെ ആ 2 ദിവസം പ്രചരണം നിർത്തിവെച്ച് അദ്ദേഹത്തോട് വലിയ ബഹുമാന ആദരവും പ്രകടിപ്പിച്ച ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ അത്തരത്തിൽ വില കുറഞ്ഞ രാഷ്ട്രീയ രംഗത്തെ വോട്ടിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനമൊന്നും LDFൻ്റെ ഭാഗത്തു ഉണ്ടാവില്ല. ഞങ്ങളതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞു, ഈ കാര്യത്തിൽ മറ്റൊരു അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നത് മാണി സാറിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച ഒരു ഭാഗം ആളുകൾ അന്ന് തിരിഞ്ഞ് അപ്പുറത്ത് പോയി. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് വരണം എന്ന കാഴ്ചപ്പാടിൽ രാഹുൽ ഗാന്ധി പാലായിലെത്തി ഒട്ടേറെ ആളുകളുമായി നടത്തിയ സൗഹൃദം പങ്കിടലും ഇടപെടലും വയനാട്ടിലെ മത്സരവും ഇതെല്ലാം UDFൽ ആ കാലഘട്ടത്തിൽ അവർക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ സഹായിച്ച ഘടകങ്ങളാണ്. ഇതെല്ലാം ചേർന്നുണ്ടാക്കിയ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ അവസ്ഥയല്ല ഇന്ന് കേരളത്തിലുള്ളത്. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു ഘടകം വന്നത് ഞാൻ ഒരു കാര്യം ഉദാഹരണം സഹിതം ചൂണ്ടിക്കാണിക്കാം. പാലാ മണ്ഡലത്തിൽ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 3 സ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. ആ 3 സ്ഥാനത്തിലെ 2 സ്ഥാനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിട്ടി എന്ന് മാത്രമല്ല, എലിക്കുളം പഞ്ചായത്തിലെ ബ്ലോക്ക് ഡിവിഷനിൽ 6 വാർഡുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശം UDFൽ നിന്ന് LDF പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ജില്ലയിലും പാലായിലും വന്നിരിക്കുന്നു എന്നുള്ളതിന് മറ്റൊരു തെളിവ് ഇപ്പോൾ കോള യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു.
വലിയ രൂപത്തിൽ ആക്രമണം എസ് എഫ് ഐക്കെതിരായി വന്നിട്ടും 38 കോളേജുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പാലാ സെൻറ്റ് തോമസ് കോളേജ് ഉൾക്കൊള്ളുന്ന ഈ ജില്ല ഉൾപ്പെടെ 38 കോളേജിലും എസ് എഫ് ഐ വിജയക്കൊടി പാർപ്പിച്ചു. വോട്ടവകാശമുള്ള യങ്സ്റ്റേഴ്സാണ് പാലാ സെൻറ്റ് തോമസ് കോളേജിൽ അടക്കം വോട്ട് ചെയ്തെന്ന് ഓർക്കണം, മേലുകാവ് കോളേജിൽ അടക്കം വോട്ട് ചെയ്തെന്ന് ഓർക്കണം. അപ്പോൾ പാലാ മണ്ഡലത്തിലുള്ള ഈ കോളേജുകളിലെല്ലാം ജയിച്ചത് എസ് എഫ് ഐ ആണ്. അതോടൊപ്പം ഈ ജില്ലയിൽ 42 സഹകരണ സംഘങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അതിലേതാണ്ട് 38 ജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം അല്ല ഇനി ഈ ജില്ലയിലും കേരളത്തിലും ഉള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് 44 സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 22 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയപ്പോൾ 17 സീറ്റിൽ മാത്രമാണ് യു ഡി എഫ് ജയിച്ചത്. അത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യം അല്ല ഇന്ന് കേരളത്തിൽ നിൽക്കുന്നതും കോട്ടയം ജില്ലയിൽ വിശേഷിച്ചും നിലനിൽക്കുന്നത്. ഈ മാറ്റങ്ങൾ കോട്ടയം ജില്ലയിലടക്കം വന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന്, കരൂർ പഞ്ചായത്തിലും എലിക്കുളം പഞ്ചായത്തിലുമാണ് 2 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി വിജയിച്ചത്. എലിക്കുളം പഞ്ചായത്തിലെ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തതാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത്. അതും നല്ല ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വന്നിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമായ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. ദേശീയ തലത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് പൊതുവിൽ എല്ലാ വിഭാഗം ആളുകളും ഇന്ന് മതനിരപേക്ഷത അംഗീകരിക്കുന്ന, ഭരണഘടനയും മാനിക്കുന്ന ജനങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അനുകൂല ഘടകങ്ങളും ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളും എല്ലാം ഉയർത്തിപ്പിടിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് അഭിമാനകരമായ വിജയം പാലാ മണ്ഡലത്തിൽ ഞങ്ങൾ നേടിയെടുക്കും. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ, രണ്ടില ചിഹ്നത്തിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ഇത്തവണ പാലായിൽ മത്സരിക്കുമോ? 2 കോടതിയിൽ ഇപ്പോൾ തർക്കം നടക്കുന്നു. നാളെ നിർണായകമായ ഒരു ഉത്തരവ് വരാനിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ തന്നെ നിയമപരമായ തർക്കം നിലനിൽക്കുന്നു. പി ജെ ജോസഫും ജോസ് കെ മാണിയും ഒന്നിച്ച് ഒരേ മനസ്സോടെ തീരുമാനമെടുത്തു. പാർട്ടി ചിഹ്നം അനുവദിച്ച ഒരാളെ മത്സരിപ്പിക്കുകയല്ലാതെ അതിന് മറ്റ് പോംവഴിയില്ല. ഇന്ന് പി ജെ ജോസഫ് സൂചിപ്പിച്ചിരിക്കുന്നത് വിജയസാധ്യതയാണ് മുഖ്യം, ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കാൻ പാർട്ടി തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏകപക്ഷീയമായ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പി ജെ ജോസഫ് തയ്യാറല്ല. തീർച്ചയായിട്ടും സുരേഷ്, അത് വളരെ വ്യക്തമാണ്. പി ജെ ജോസഫ്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു, പി ജെ ജോസഫ് ആദ്യത്തെ വെടി പൊട്ടിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ചില കണ്ടീഷൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ ചില എന്താ പറയുക, ന്യായയുക്തമായ ചില നീക്കങ്ങൾ ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ ഈ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കാര്യം അത്ര സുഗമമാവില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം ഉണ്ടായതിനേക്കാൾ ശക്തമായൊരു വിലപേശലിനുള്ള ശേഷി ഇപ്പോൾ പി ജെ ജോസഫിനുണ്ട്. മാണി ഗ്രൂപ്പിലുണ്ടായിരുന്ന പല പ്രബലരും, ഉദാഹരണത്തിന് ജോയ് എബ്രഹാം അടക്കമുള്ള, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി എം എൽ എ സി എഫ് തോമസ്, അത് അങ്ങനെ തുടങ്ങിയ മാണി ഗ്രൂപ്പിലെ പ്രബലരായിരുന്ന, മാണിയോടൊപ്പം വളരെ വിശ്വസ്തരായി കാലങ്ങളോളം നിന്നിരുന്ന പലരും ഇന്ന് പി ജെ ജോസഫിൻ്റെ ക്യാമ്പിലാണുള്ളത്. മാത്രമല്ല ഉന്നതാധികാര സമിതിയിലെങ്കിലും ജോസഫ് ഗ്രൂപ്പ് വിഭാഗത്തിനാണ് ഭൂരിപക്ഷം. മാത്രമല്ല സാങ്കേതികമായിട്ടെങ്കിലും പി ജെ ജോസഫാണ് ഇപ്പോൾ പാർട്ടിയിലെ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ സാങ്കേതികമായെങ്കിലും വർക്കിംഗ് ചെയർമാൻ അദ്ദേഹമാണ്. അത് കോടതിയും അംഗീകരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ചിഹ്നം നിർണയിക്കാനുള്ള, ചിഹ്നം അനുവദിക്കാനുള്ള ഒരവകാശം ഒരർത്ഥത്തിൽ ഇപ്പോൾ പി ജെ ജോസഫിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഒത്തുതീർപ്പിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സമവായത്തിൻ്റെയും മാന്യമായൊരു ഫോർമുലയുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇക്കുറി പാലായിൽ ജോസ് കെ മാണി ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വളരെ സുഗമമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനും മത്സരിക്കാനും കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിൽ എത്രത്തോളം കോൺഗ്രസിൻ്റെ ഇടപെടലുണ്ടാകും, യു ഡി എഫിൻ്റെ ഇടപെടലുണ്ടാകും, ഇവരെ രണ്ടു കൂട്ടരെയും മാന്യമായ ഒരു അനുരഞ്ജനത്തിലേക്ക്, സമവായത്തിലേക്ക് എത്തിക്കാൻ യു ഡി എഫ് നേതൃത്വത്തിന്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരുമൊക്കെ അടങ്ങുന്ന കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനം. അല്ല, അതിനുള്ള നീക്കങ്ങളൊക്കെ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ നേരത്തെ തുടങ്ങി. ഇപ്പോൾ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ എല്ലാ കാലത്തെയും പോലെ കേരള കോൺഗ്രസ് എമ്മിനകത്തെയും കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ തീർക്കുന്നതിന് രംഗത്തിറങ്ങാറുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇതിൽ അനൗപചാരിക ചർച്ച നടത്തുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയുണ്ട്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസഫ് അമ്പുശ്ശേരി, പി ജെ ജോസഫ് വഴങ്ങുകയല്ലാതെ പാർട്ടിക്ക് സുഗമമായ ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ അത്ര എളുപ്പമാവില്ല എന്നുള്ള നിരീക്ഷണം ശരിയല്ലേ? അല്ല, നമുക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാത്രമേ വന്നിട്ടുള്ളല്ലോ. തെരഞ്ഞെടുപ്പ്
നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ഇനിയും ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ എല്ലാം വ്യക്തതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ രണ്ടില ചിഹ്നത്തിൽ പാലായി സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിയും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അല്ല, അങ്ങനെ മത്സരിക്കാനുള്ള സാഹചര്യം വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ജോസ് കെ മാണിയും പി ജെ ജോസഫും ഒന്നിച്ച് ഒരേ മനസ്സോട് ഒരാളെ നിശ്ചയിക്കേണ്ടേ മുന്നണി നേതൃത്വത്തിന്റെ അനുവാദത്തോടെ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ദിവസങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പല കാര്യങ്ങളും ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരട്ടെ. ഏതായാലും ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് സൂചിപ്പിക്കുന്നത്, പാലായിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി രണ്ടില ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ കഴിയും എന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ്, ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. വരും ദിവസങ്ങളിൽ അക്കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടാൻ കഴിയുമെന്നാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഇനി മറിച്ചൊരു നിലപാടുണ്ടെങ്കിലും താങ്കൾ അത് പറയാൻ തയ്യാറാവണമെന്നില്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ശ്രീ പി ജെ ജോസഫ് ഇന്ന് പറഞ്ഞൊരു കാര്യം, ആരാവണം സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കാൻ പാർട്ടി തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. സാങ്കേതികമായി ചെയർമാൻ എന്നുള്ള പദവി ഇപ്പോൾ ശ്രീ പി ജെ ജോസഫിനുണ്ട് എന്ന് ഇവിടെ പൊടിപാറ നിരീക്ഷിക്കുന്നു. നാളത്തെ കോടതി ഉത്തരവ് നിർണായകമാണ്. അപ്പോൾ പി ജെ ജോസഫ് എന്ന പാർട്ടിയിലെ ഇപ്പോൾ മുതിർന്ന ഒരു നേതാവിനെ, പാർട്ടിയുടെ നേതൃനിരയിൽ കൂടുതൽ വ്യക്തികളൊപ്പമുള്ള ഒരു നേതാവിനെ തഴഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് പാർട്ടിയിലെ ബലാബലത്തിൽ നേരത്തെ നടത്തിയ പരീക്ഷണം സ്ഥാനാർത്ഥി നിർണയത്തിൽ നടക്കാൻ സാധ്യതയില്ല, നടക്കില്ല എന്നതാണ് പ്രശ്നം. അല്ല, അതൊക്കെ ഈ വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോവുകയാണല്ലോ. ഇപ്പം അത്തരം ഒരു തർക്കങ്ങളിലേക്കൊന്നും വിശദമായി കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി ഏതാണ്, പാർട്ടിയിലെ നേതാക്കന്മാരെവിടെയാണ്, ഇക്കാര്യങ്ങളൊക്കെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. കേരള കോൺഗ്രസിൻ്റെ എല്ലാ സമിതികളിലും പിന്നെ കേരള കോൺഗ്രസ് എമ്മിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് എന്നൊക്കെയുള്ളത് ധാരാളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്, അത് വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. ഇത് പരിശോധിക്കേണ്ട ആളുകളത് പരിശോധിക്കുന്നുമുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷനാവട്ടെ, കോടതിയാവട്ടെ, ഇക്കാര്യങ്ങളിലൊക്കെ പരിശോധന നടക്കുന്നുണ്ടല്ലോ. ആ കാര്യങ്ങൾ പരിശോധിച്ച് അവർ തീരുമാനമെടുക്കട്ടെ. ഏതായാലും അക്കാര്യത്തിലൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള സമയപരിധിക്ക് മുമ്പ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി രണ്ടില ചിഹ്നത്തിൽ പാലായിൽ മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും എന്ന 100% ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ആ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനായ ശ്രീ വി എൻ ഭാസവൻ പറഞ്ഞു, പിന്നെ രാഷ്ട്രീയ സാഹചര്യം മാറി, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാണി സാറിൻ്റെ പിന്നെ ബോഡിയുമായി കടന്നു വന്നപ്പോൾ അത് എല്ലാ ബൂത്തിലും കൊണ്ടുപോയി വില കുറഞ്ഞ കാര്യങ്ങൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. എത്ര അപഹാസ്യമായ ഒരു പ്രസ്താവനയാണത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാണി സാറിൻ്റെ ബോഡി ആശുപത്രിയിൽ നിന്ന് നേരെ കോട്ടയത്തേക്കും കോട്ടയത്തു നിന്ന് നേരെ പാലായിലേക്കുമാണ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ എത്താൻ 2 ദിവസം എടുത്തു. കാരണം എന്താണ്? എറണാകുളം മുതൽ കോട്ടയത്തെ വോട്ടർമാരുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, എറണാകുളത്ത് ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയം മുതൽ 10,000 ആളുകൾ എല്ലാ സ്ഥലങ്ങളിലും തടിച്ചുകൂടി മുന്നോട്ട് പോകാൻ വയ്യാത്ത സാഹചര്യമുണ്ടായി. കെ എം മാണി എന്ന രാഷ്ട്രീയ നേതാവിന് കേരളത്തിലെ ജനമനസ്സുകളിലുള്ള സ്ഥാനം വിളിച്ചറിയിക്കുന്ന വലിയ ഒരു ജനക്കൂട്ടമായിരുന്നു എല്ലായിടങ്ങളിലും ഉണ്ടായത്. ഇത് ജാഥയും ആ വിരാമയാത്രയുമായി മുന്നോട്ട് പോയ ആളുകളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ അവരുടെ കണക്കൂട്ടുകളിലൊക്കെ, ഞാനും ആ വിരാമയാത്രയോടൊപ്പം ഉണ്ടായിരുന്നയാളാണ്, കണക്കൂട്ടുകളിലൊക്കെ അപ്പുറത്തായിരുന്നു കാര്യങ്ങൾ. എല്ലാ ജംഗ്ഷനുകളിലും ആളുകൾ തടിച്ചുകൂടിയതുകൊണ്ട് ഉദ്ദേശിച്ച വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് പാലായിലെത്താൻ താമസിച്ചു. അതൊരു കുറ്റമാണ്, കുറവാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരുമിച്ച് കൂടിയപ്പോൾ അതിന് അവസരമൊരുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുക. അത് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായി അതിനെ തരം കാണുന്നത് ഒട്ടും ആശാസ്യമല്ല എന്നാണ് എനിക്ക് മിതമായ ഭാഷയിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ തിരിച്ചു വരാം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഈ പി സി ജോർജ് ഈ സീറ്റിലേക്ക് കണ്ണുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ യുവനേതാവും അദ്ദേഹത്തിൻ്റെ മകനുമായ ഷോൺ ജോർജിനെ മത്സരിപ്പിക്കാനാണെന്ന് ചില വാർത്തകളുണ്ട്. ശ്രീ പി സി തോമസ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് പാലായിൽ മത്സരിക്കാൻ ഉള്ള താല്പര്യം പാർട്ടി മുന്നണി നേതൃത്വത്തെ അറിയിക്കുമെന്ന്. അപ്പോൾ ഇവരൊക്കെ അവരുടെ പാർട്ടിയുടെ സ്വന്തം ശക്തി ബോധ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിലുള്ള അവകാശവാദവുമായി മാത്രമല്ല അവിടെ മത്സരിക്കുന്നത്. കെ എം മാണിയുടെ കുടുംബത്തിൽ നിന്നൊരാൾ മത്സരിക്കുകയാണെങ്കിൽ പാർട്ടിയും പാർലമെൻ്ററി തലത്തിലുള്ള അധികാരങ്ങളും ഒരു കുടുംബം കൈയാളുന്നതിനെതിരെ ഒരു പക്ഷേ ആ പാർട്ടിയിലും മുന്നണിയിലും ഉയർന്നു വരാവുന്ന വികാരം
അത് അനുകൂല ഘടകമാക്കി മാറ്റാമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. നേരത്തെ പി സി തോമസ് കോട്ടയത്ത് മത്സരിച്ച കാര്യവും നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കെ എം മാണിയുടെ പിൻഗാമിയായി കെ എം മാണിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വരുന്ന സാഹചര്യത്തെ ബി ജെ പിയോ എൻ ഡി എയോ ഗൗരവപൂർവ്വം വീക്ഷിക്കുന്നുണ്ടോ? അല്ല, പാലാ നിയോജക മണ്ഡലത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തിൽ എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പുണ്ടാവുമ്പോൾ കെ എം മാണിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയം കഴിഞ്ഞ കാലത്ത് ഉണ്ടാവാറുണ്ട്. അതിനകത്ത് കെ എം മാണിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എന്നുള്ള നിലയിലുള്ള ഒരു പോളറൈസേഷൻ പലപ്പോഴും അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അതിനെ ഉപയോഗപ്പെടുത്താൻ ഓരോ അവസരത്തിലും ഇടതുപക്ഷമായാലും ഭാരതീയ ജനതാ പാർട്ടി ആയാലും ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ആ മാണി വിരുദ്ധ അന്തരീക്ഷത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയപ്പോഴാണ് മൂവാറ്റുപുഴയിൽ പി സി തോമസിന് വിജയിക്കാൻ സാധിച്ചത്. അന്ന് പാലായിൽ വലിയ ഭൂരിപക്ഷമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ തീർച്ചയായിട്ടും പാലായെ സംബന്ധിച്ച് പാലായുടെ രാഷ്ട്രീയത്തിൽ എൻ ഡി എയ്ക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം എപ്പോഴും അവിടെ മുഴുവൻ ആളുകളും ഈ പറയും പോലെ കെ എം മാണിയെ അംഗീകരിക്കുന്നവരോ അല്ലെങ്കിൽ മാണിയെ ഇപ്പം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗത്തിൻ്റെ പോളറൈസേഷനുള്ള സാധ്യത പാലാ നിയോജക മണ്ഡലത്തിൽ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള അന്തരീക്ഷത്തെ തീർച്ചയായിട്ടും എൻ ഡി എയ്ക്ക് ഉപയോഗപ്പെടുത്താൻ, കാരണം ഭാരതീയ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണ കഴിഞ്ഞ ഒട്ടേറെ തെരഞ്ഞെടുപ്പുകളിലായി പാലായിൽ അടിക്കടി വർദ്ധിച്ചു വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും ബി ജെ പിക്കും തമ്മിലുള്ള വ്യത്യാസം, എൽ ഡി എഫിനേക്കാളും 4%, ബി ജെ പിയേക്കാൾ 4% വോട്ട് മാത്രമാണ് പാലാ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത്. കാരണം ശതമാനം കണക്കെടുത്താൽ അപ്പോൾ 21-22% ബി ജെ പിക്ക്, 25-26% ആണ് സി പി എമ്മിന് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം പാലായെ സംബന്ധിച്ച് എല്ലാ കാലത്തുമുണ്ട്. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പി സി ജോർജിൻ്റെയും പി സി തോമസിൻ്റെയും ഒക്കെ പിന്തുണയോടെ സമ്പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്ന സമീപനമായിരിക്കും എൻ ഡി എ സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എയ്ക്ക് അനന്തമായ ഒരു സാധ്യത പാലാ നിയോജക മണ്ഡലത്തിൽ തുറന്നു കിടക്കുന്നു എന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട്. അതാണ് ഇന്നത്തെ പാലായിലെ രാഷ്ട്രീയ അന്തരീക്ഷം. ശ്രീ വി എൻ വാസവൻ, എൻ സി പി ആണ് കോട്ടയത്ത് പാലായിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എൻ സി പിയുടെ സീറ്റാണ്. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയം, കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയം ഇത്തവണ കലങ്ങി മറിയുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ തന്നെ ചില മുഖങ്ങളെ പരീക്ഷിക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളുണ്ട്. അതിലെന്തെങ്കിലും ഗൗരവമുണ്ടോ? ഫ്രാൻസിസ് ജോർജിനെ പോലെയുള്ളവർ കോട്ടയം പാലായിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയേണ്ടതുണ്ടോ? അങ്ങനൊരു കാര്യത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യമുണ്ണി ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല. മാത്രമല്ല, ഇക്കാര്യങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യമുണ്ണിക്ക് വ്യക്തമായ നിലപാടും നിലവാരവുമുണ്ട്. ഒന്ന്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ നിയോജകമണ്ഡലം എൻ സി പിക്ക് അനുവദിച്ച മണ്ഡലമാണ്. അതൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരിൽ നിന്നും തട്ടിയെടുത്ത് സി പി എമ്മിന് സ്വതന്ത്രം മത്സരിക്കുക എന്നൊരു കാഴ്ചപ്പാടോ അങ്ങനൊരു നിലപാടോ ഒരിക്കലും സി പി എം സ്വീകരിക്കാറില്ല. അത് മുന്നണി മര്യാദയ്ക്ക് യോജിച്ച സമീപനമല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ പാലാ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഘടകകക്ഷിയായി എൻ സി പിക്ക് അനുവദിച്ച സീറ്റെന്ന രൂപത്തിൽ അവരുടെ സ്ഥാനാർത്ഥി ആരെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നേരെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ണി വെക്കും, മുന്നണി അത് പ്രഖ്യാപിക്കും. ആ രൂപത്തിൽ കാര്യങ്ങൾ നടക്കും. അതിനകത്ത് തർക്ക പ്രശ്നങ്ങളോ അത് തട്ടിയെടുക്കുന്ന വിഷയങ്ങളോ പുതിയ ഒരാളെ കൊണ്ടുവന്ന് അവരുടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് സ്വതന്ത്രമായി ഇടുന്ന ഏർപ്പാടോ അത്തരം കാര്യങ്ങളൊന്നും ഇതേവരെ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നവും. ഓക്കെ, ശ്രീ വാസവൻ, വേറൊരു കാര്യം, ഈ കെ എം മാണിയുടെ മരണം മുതൽ തന്നെ പാലാ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളും ഉയർന്നു വന്നതാണല്ലോ. ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ്, ഒരു ചർച്ചയാണ്, ജോസ് കെ മാണി തന്നെ പാർട്ടി വിഘടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുക, ഇടതുമുന്നണിയുടെ പിന്തുണയോടെ അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് വരിക, ആ രാജ്യസഭാ സീറ്റ് ഇടതുമുന്നണിക്ക് തന്നെ ആ പാർട്ടിയിൽപ്പെട്ട മറ്റൊരാൾക്ക് വിജയിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ വെറുതെ വേണമെങ്കിൽ ഊഹാപോഹങ്ങളെന്നൊക്കെ പറഞ്ഞ് തള്ളാം, പക്ഷേ രണ്ട് ഗ്രൂപ്പായി വിഘടിച്ച് നിൽക്കുന്ന പാർട്ടികളുടെ യോജിപ്പും വിയോജിപ്പും ഇടതുമുന്നണി ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ? അതോ അത് മുതലാക്കി തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനുള്ള സാധ്യത മാത്രമാണോ നിങ്ങൾ ആരായുന്നത്?
ഇപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല, ഒരാലോചനയും നടന്നിട്ടില്ല. അങ്ങനെ ജോസ് കെ മാണിയെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തു കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് മന്ത്രിയാക്കുന്ന കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളുടെ ഒരു ഭാവനാ സൃഷ്ടിയാണ്. ഇപ്പോൾ എന്തായിരുന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചർച്ചയിൽ ഇത് എവിടെയും വന്നിട്ടില്ല. വിശിഷ്യ ഒന്നര വർഷമേ ഉള്ളൂ എന്നുള്ളതാണോ പ്രശ്നം? പല രൂപത്തിലുള്ള ഊഹാപോഹങ്ങൾ പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. പിന്നെ നിങ്ങളതിന് എന്റെ സുരേഷെ ഇല്ലാത്ത കാര്യം പറയുന്നു. അല്ല, ഒരു ഓരോ ചർച്ച ചെയ്യപ്പെടുന്ന സാധ്യതകൾ ഞാൻ താങ്കളോട് ചോദിച്ചു എന്ന് മാത്രം. പാലാ പോലെ ഇതുവരെ ഇടതുമുന്നണിക്ക് ബാലികാറാമലയായി നിൽക്കുന്ന ഒരു മണ്ഡലം കെ എം മാണിയുടെ മകൻ തന്നെ ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ഒരു പാർട്ടിയായി തയ്യാറാകുകയാണെങ്കിൽ അതൊക്കെ രാഷ്ട്രീയത്തിൽ ഇതൊന്നും അസംഭവ്യമല്ലല്ലോ. ശ്രീ വി എൻ വാസവൻ, എത്രയോ പരീക്ഷണങ്ങൾ നടന്നിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ കെ എം മാണി എന്ന രാഷ്ട്രീയ നേതാവും അദ്ദേഹത്തിന്റെ കക്ഷിയും ഇടതുമുന്നണിക്കൊപ്പം വരണമെന്ന് നിങ്ങളും ആഗ്രഹിച്ചിരുന്നതല്ലേ? ശ്രീ വി എൻ വാസവനും ശ്രീ കെ എം മാണിയുടെ രാഷ്ട്രീയ മേന്മയെക്കുറിച്ച് നിരവധി നിലപാടുകളൊക്കെ നേരത്തെയും പരസ്യമായി പറഞ്ഞിട്ടുള്ളതല്ലേ? കെ എം മാണി സാറിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് എല്ലാ കാലഘട്ടങ്ങളിലും ഒരേ രൂപത്തിൽ അഭിപ്രായം നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. മാണി സാറിനെ പലരും ഒറ്റ തിരിഞ്ഞ് ചീത്ത വിളിക്കുമ്പോഴും കേരള കോൺഗ്രസിലെ ചില പാർട്ടികൾ ഇന്ന് അവരോടൊപ്പം നിൽക്കുന്നവർ ചീത്ത വിളിക്കുമ്പോഴും ഞാൻ പറയുമായിരുന്നു, മാണി സാറ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല ശ്രദ്ധേയനായ ഒരു പാർലമെൻറ്റേറിയനും നല്ല ലീഡറുമാണ്. അങ്ങേരോട് എല്ലാ ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇടപെട്ടിട്ടുള്ളൂ. ഞങ്ങളല്ലാതെ ഒരു ഘട്ടം വരുമ്പോൾ ചീത്ത വിളിച്ച് മറ്റൊരു ഘട്ടം തരും ലൗഡി, അങ്ങനെ പോകുന്നില്ല. അത് വ്യക്തിപരമായി എടുക്കുന്ന പ്രശ്നങ്ങളാണ്. മറിച്ച് രാഷ്ട്രീയമായ നിലപാടുകൾ വരുമ്പോൾ ആ വിഷയത്തിൽ രാഷ്ട്രീയം തന്നെ ഞങ്ങൾ പറയും. അത് വ്യക്തിയെ ഏതെങ്കിലും രൂപത്തിൽ തേജോവധം ചെയ്യുന്ന രൂപത്തിലല്ല അത്തരം കാര്യങ്ങൾ പറയുക. ഓക്കെ, ശ്രീ ജോർജ് ഒളിപ്പാറ, കേരള കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളും യു ഡി എഫിനകത്തെ അത്യചിത്രങ്ങളും ഒക്കെയാണ് ഇടതുമുന്നണി അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത്. പക്ഷേ എൻ സി പിയിൽ മുൻകൂട്ടി തന്നെ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം ആ പാർട്ടിയിൽ ചെറുതെങ്കിൽ പോലും ഉണ്ടാക്കിയിട്ടുള്ള അസ്വസ്ഥത, എൻ സി പി തന്നെ വീണ്ടും കൂടെ മത്സരിക്കണോ, ഫ്രാൻസിസ് ജോർജിനെ പോലെയുള്ള കേരള കോൺഗ്രസ് മുഖങ്ങളെ കൊണ്ടുവരണോ എന്നുള്ള ചർച്ച. പക്ഷേ ശ്രീ വി എൻ വാസവൻ ഇവിടെ സൂചിപ്പിച്ചത് വളരെ വ്യക്തമായ ഒരു നിലപാടാണ്, കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് അനുവദിച്ച സീറ്റ് പിടിച്ചു വാങ്ങുന്ന സംസ്കാരമില്ല എന്നുള്ളത്. അപ്പോൾ ഇടതുമുന്നണി പുറമേക്ക് ഇത് പറയുമ്പോൾ തൽക്കാലം കഴിഞ്ഞ തവണത്തെ പോലെ മാന്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടം, അതിനപ്പുറത്തേക്ക് ഒരു പടി കടന്നുള്ള ഒരു പരീക്ഷണത്തിനും തയ്യാറില്ല എന്ന് വായിക്കേണ്ടതുണ്ടോ ഇപ്പോൾ? എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ഒരു വായന ഒരുപക്ഷെ വളരെ നേരത്തെയായി പോകും എന്നെനിക്ക് തോന്നുന്നു. മുന്നണികളെ എല്ലാ കാലത്തും ഏറ്റവും പ്രധാനമായിട്ട് പരിഗണിക്കുന്നത് വിജയസാധ്യത തന്നെയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ പാലായില് പുതിയൊരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉണ്ടായിക്കൂടാ എന്നൊന്നും പാടെ പറയാറായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ശ്രീ വി എൻ വാസവൻ പറഞ്ഞത് രാഷ്ട്രീയമായി വളരെ മാന്യമായ ഒരു സമീപനം തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം എൻ സി പി ആണ് അവിടെ മത്സരിച്ചിരുന്നത്. മാണി സി കപ്പൻ ശ്രീ കെ എം മാണിക്കെതിരെ അതിശക്തമായ മത്സരം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. പലപ്പോഴും 5000 താഴെ വോട്ടുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള വോട്ടുകൾക്കാണ് ശ്രീ കെ എം മാണി ജയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു പരിവേഷവും അതുപോലെ തന്നെ പാലായെക്കുറിച്ച് പൊതുസങ്കല്പവും വെച്ച് നോക്കുമ്പോൾ 10000 വോട്ടുകൾക്ക് ശ്രീ കെ എം മാണി വിജയിക്കുമെന്ന് കരുതിയ സ്ഥാനത്താണ് പലപ്പോഴും അത് 5000 താഴെയും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5000 താഴെ വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിച്ചത്. 4703 വോട്ടിനാണ് ജയിച്ചത്. സ്വാഭാവികമായിട്ടും അതൊരു പക്ഷേ ശ്രീ മാണി സാറിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രഹണ കാലമായിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. ഇടത് തരംഗമാഞ്ഞടിച്ചു, ബാർക്കോഴ വിവാദത്തിൽപ്പെട്ട് മാണി സാറിൻ്റെ രാഷ്ട്രീയ ഒരു പ്രതിച്ഛായ വല്ലാതെ ആ ഗ്രാഫ് താഴ്ന്ന ഒരു ഘട്ടത്തിലായിരുന്നു എന്നൊക്കെ പറയാമെങ്കിലും വളരെ ശക്തമായൊരു പോരാട്ടം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റു പല മണ്ഡലങ്ങളുമായിട്ട്, കടുത്തുരുത്തി പോലുള്ള പല മണ്ഡലങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പാലാ യു ഡി എഫിൻ്റെ അത്ര ഉറച്ച ഒരു കോട്ടയാണ് എന്നൊന്നും എഴുതാൻ പറ്റില്ല. ഇപ്പൊ പോലും നമുക്കറിയാം പാലായിലെ 12 പഞ്ചായത്തുകളിൽ 3 ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത്. മറ്റ് 2 സ്ഥലങ്ങളിൽ കേരള കോൺഗ്രസിലെ ജോസ് വിഭാഗം തന്നെ അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗം തന്നെ ഇടതുമുന്നണിയുടെ പിന്തുണയോടെ മത്സരിക്കുന്നു. ശ്രീ വി എൻ വാസവൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മണ്ഡലം എലിക്കുളം പഞ്ചായത്തിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം വിലയിരുത്തുമ്പോൾ പാലാ വളരെ സുരക്ഷിതമായൊരു മണ്ഡലമാണ് എന്ന് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പാലായിൽ വളരെ ശക്തമായൊരു മത്സരമുണ്ട്. മാത്രമല്ല കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമൊന്നും അല്ല. 52 കെ എം മാണി സാറ് മത്സരിച്ച പാലാ മണ്ഡലത്തിൽ
ഒരിക്കലെങ്കിലും കോൺഗ്രസ്സുകാരന് മത്സരിക്കാനുള്ള ഒരവസരം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ചില കൊതിക്കെറിവുകളും ഒക്കെ കോൺഗ്രസ്സുകാരുടെ ഉള്ളിലുണ്ട്. അദ്ദേഹത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വീണ്ടും ആളുകൾ വരുന്നു ഈ മണ്ഡലത്തിൽ എന്നെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തിന് എല്ലാ കാലത്തും കേരള കോൺഗ്രസ്സിനോട് അവിടെ വിരോധമുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അത് പ്രകടിപ്പിക്കാറുമുണ്ട്. അതുകൊണ്ടാണ് മാണി സാറിൻ്റെ ഭൂരിപക്ഷം പലപ്പോഴും ഈ 5000-ലേക്കൊക്കെ ചുരുങ്ങിപ്പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും മാണി സി കാപ്പൻ വീണ്ടും ഒരിക്കൽ കൂടി മത്സരിക്കുകയാണെങ്കിൽ ഒരു കടുത്ത മത്സരം തന്നെ പാലായിലുണ്ടാവും. പ്രത്യേകിച്ച് ജോസഫും മാണിയും തമ്മിലുള്ള ആത്മബന്ധത്തിൽ, അല്ലെങ്കിൽ ആ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിൽ വിള്ളലുകൾ വീണൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇത്തവണ യോജിച്ച് മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് കുറേ കൂടി ആത്മാർത്ഥമായിട്ട് രംഗത്തിറങ്ങുന്നില്ലെങ്കിൽ ഒരുപക്ഷെ മാണി സാറിന് ശേഷം 52 വർഷത്തിന് ശേഷം ഒരുപക്ഷെ കേരള കോൺഗ്രസിൽ നിന്ന് ഈ മണ്ഡലം നഷ്ടപ്പെട്ടു കൂടാ എന്നൊന്നും നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം, കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക പോരാട്ടമാണ്. അത്രയേറെ ജയിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മത്സരിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് വളരെ യോജിച്ച് ഘടകകക്ഷികളെല്ലാം, കോൺഗ്രസും അതുപോലെ തന്നെ കേരള കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങളും ആത്മാർത്ഥമായി ഏകമനസ്സോടെ ഒരുമിച്ച് നിന്ന് വളരെ ശക്തമായി മത്സരിച്ചില്ലെങ്കിൽ എന്തും സംഭവിക്കാൻ മാത്രമല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ മെഷീനറി എങ്ങനെ ചലിക്കും എന്നത് നമുക്കറിയാവുന്നതാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ രീതിയും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തിരിച്ചു വരവിനുള്ള ആദ്യത്തെ പരീക്ഷണം ആണ് പാലായിൽ നടക്കുന്നത് എന്ന നിലയ്ക്ക് ഇടതുമുന്നണി അവരുടെ സകല ശക്തിയും ഈ പാലാ മണ്ഡലത്തിൽ പ്രയോഗിക്കും, കേന്ദ്രീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തീപാറുന്ന ഒരു പോരാട്ടത്തിനാകും വരുന്ന ദിവസങ്ങളിൽ പാലാ വേദിയാകും എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴേ ഉറപ്പിക്കാം. തീർച്ചയായിട്ടും യു ഡി എഫിന് അവിടെ വിജയസാധ്യതയുണ്ട്. പല ഘടകങ്ങളും യു ഡി എഫിന് അനുകൂലം തന്നെയാണ്. വോട്ടറുടെ മനസ്സും ഒരുപക്ഷെ യു ഡി എഫിന് അനുകൂലമായിരിക്കാം. പക്ഷേ ആ അനുകൂല മനസ്സിനെ ഈ ചിഹ്നത്തിലേക്ക് അല്ലെങ്കിൽ പെട്ടിയിലെത്തിക്കണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു യോജിച്ച, ഏകോപിപ്പിച്ച, ഏക മനസ്സോടെയുള്ള ഒരു പ്രവർത്തനം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിൽ കേരള കോൺഗ്രസുകൾക്കും കോൺഗ്രസിനും തുല്യമായ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറയേണ്ട കാര്യം. ജോസഫും ബുശ്ശേരി, എൻ സി പിയുടെ സീറ്റാണ്. മാണി സി കാപ്പൻ കഴിഞ്ഞ തവണ കെ എം മാണി എന്ന അധികായനെ വിറപ്പിച്ച സ്ഥാനാർത്ഥിയാണ്. കാര്യമായ ഒരു മാറ്റമൊന്നുമില്ലാതെ തന്നെ പാലാ തിരിച്ചുപിടിക്കാവുന്നുള്ള ആത്മവിശ്വാസമാണ് ആവർത്തിച്ച് ഇടതുമുന്നണി പ്രകടിപ്പിക്കുന്നത്. അല്ല, ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൽ അവരെ ആർക്കും വിലക്കാൻ കഴിയില്ലല്ലോ. എല്ലാ തെരഞ്ഞെടുപ്പ് രംഗത്തും അവരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാറുണ്ട്. പാർലമെൻറ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും 18 സീറ്റിൽ വിജയിക്കും എന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചത്. പക്ഷേ ഫലം വന്നപ്പോൾ യാഥാർത്ഥ്യം അതായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പാലാ യു ഡി എഫിന് മേലോട്ടമുള്ള ഒരു സ്ഥലമാണ്. യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. യു ഡി എഫിന് ഉജ്ജ്വല വിജയം നേടാൻ കഴിയും. അതിനനുകൂലമായ ഒട്ടേറെ സാഹചര്യങ്ങൾ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. സംസാരം ഭരിക്കുന്ന ഇടതുമുന്നണി മന്ത്രിസഭയ്ക്കെതിരായ ജനവികാരം, ജനദ്രോഹ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാണി സാറിൻ്റെ തന്നെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായി കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ വാഴ്ത്തിയ കാരുണ്യ പദ്ധതി പോലും അവതാളത്തിലാക്കിയ, ഇല്ലാതാക്കിയ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. സ്വാഭാവികമായും ഒട്ടേറെ ആളുകൾ, ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിൻ്റെ കാരുണ്യ പദ്ധതിയുടെ സഹായം ലഭിക്കാതെ പോയത് മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളുടെ കഥകൾ എത്രയോ തവണ സംപ്രേഷണം ചെയ്തത് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഞാൻ ഒരു ഉദാഹരണം അതിനെതിരെയും സമരം ചെയ്തത് പി ജെ ജോസഫും സി എം തോമസും അടക്കമുള്ള നേതാക്കളാണ്. അന്ന് കേരള കോൺഗ്രസിന്റെ കെ എം മാണിയുടെ പിന്മുറക്കാരായി നിൽക്കുന്നവർ അതിനോട് നിശബ്ദത പാലിക്കുന്നത് ഇടതിനോടുള്ള മൃദു സമീപനമാണെന്നുള്ള ഒരു പരസ്യമായ കുത്തലും ഉണ്ടായിരുന്നു അതിൽ. അല്ല, സുരേഷ് കുമാർ എങ്ങനെ ഇങ്ങനെ പറയുന്നു എന്നെനിക്കറിയില്ല. കാരണം കാരുണ്യ പദ്ധതി നിർത്തലാക്കുന്നു എന്ന് കണ്ടപ്പോൾ ആദ്യം സമരരംഗത്തേക്ക് വന്നത് കേരള കോൺഗ്രസ് എം ആണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ 2 MLA മാർ റോഷി അഗസ്റ്റിനും ജയരാജനും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനിടയിൽ
ഒരു ദിവസത്തെ ഉപവാസ സമരം നടത്തിക്കൊണ്ട് ആദ്യമായി സമരരംഗത്ത് വന്നത് കേരള കോൺഗ്രസ് എമ്മാണ്. സുരേഷ് കുമാറിന് എങ്ങനെയാണ് മറ്റൊരു വാർത്ത ലഭിച്ചതെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം ആ വേദിയിൽ വന്ന് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്ത സംഭവം നിങ്ങളുടെ തന്നെ ഫയൽ നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. ശ്രീ റോഷി അഗസ്റ്റിനും ജയരാജനും നിരാഹാര സമരം നടത്തി. അതിനുശേഷം കേരളത്തിലെ 14 ജില്ലകളിലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ സമരം നടന്നു. ഇത്തരം സമരപരിപാടികളുമായി രംഗത്ത് വന്നത് കേരള കോൺഗ്രസ് പാർട്ടിയാണ് നിശ്ചയമായും. അക്കാര്യത്തിൽ യാതൊരു ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ജനദ്രോഹ നടപടികൾ നിരവധിയായി ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിനെതിരായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പാലായിൽ പ്രതിഫലിക്കും. യു ഡി എഫ് ഒറ്റക്കെട്ടായിരിക്കും. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഫലം വരുമ്പോൾ നമുക്ക് കാണാം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉറച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റ് അവകാശവാദങ്ങളൊക്കെ മലപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി അവശേഷിക്കും എന്ന കാര്യത്തിലും യാതൊരു ശ്രീ രാധാകൃഷ്ണ മേനോൻ, മഞ്ചേശ്വരം ബി ജെ പി ആഗ്രഹിച്ചിരുന്നു, അത് ഒഴിവായതിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് പോലെ ദുരൂഹതയുണ്ടോ ഈ കൂട്ടത്തിൽ? അല്ല, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് അവർക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെയും ആ അതാത് പ്രദേശത്തെ ഇലക്ഷൻ കമ്മീഷന് വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രായത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. എന്തായാലും പ്രഖ്യാപിച്ചതിനെ അഭിമുഖീകരിക്കുവാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, ഇ ജെ അഗസ്ത് 20 വർഷം പാലാ നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, 10 വർഷം പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഈ വിജയസാധ്യത, എല്ലാവരും ഐക്യത്തോടെ പോകണം, എല്ലാവർക്കും സ്വീകാര്യനായ സ്ഥാനാർത്ഥി, ഈ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നവരൊക്കെ കെ എം മാണിയുടെ കുടുംബത്തിന് പുറത്ത് പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവിന് അവസരം കൊടുക്കണമെന്നുള്ള പക്ഷകാരണം മാത്രവുമല്ല എല്ലാം കുടുംബം കൈയടക്കുന്നു എന്നുള്ള വാദം അത്ര നല്ല സന്ദേശമായിരിക്കില്ല നൽകുക എന്ന് കെ എം മാണിയുടെ കുടുംബത്തിൽ തന്നെ പലർക്കും അഭിപ്രായമുണ്ട് എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. 1.5 വർഷം കൂടി മാത്രമേ ഉള്ളൂ ഈ നിയമസഭയുടെ കാലാവധി. അതുകൊണ്ട് ഇ ജെ അഗസ്തി എന്നൊരു മുതിർന്ന നേതാവിന് നറുക്കു വീഴാനുള്ള സാധ്യത ഗൗരവമായി കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും സുരേഷ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം യാഥാർത്ഥ്യമാണ്. കെ എം മാണി സാറ്, അതിനുശേഷം ജോസ് കെ മാണി, ഈ വീണ്ടും നിഷ ജോസ് കെ മാണി കൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ അവർക്കെതിരെ, അല്ലെങ്കിൽ മാണി സാറിനും മകനും അതുപോലെ ആ കുടുംബത്തിനുമെതിരെ എതിരാളികൾ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം വീണ്ടും ശരിവയ്ക്കപ്പെടുകയാണ്. അതിൽ സ്വാഭാവികമായിട്ട് തന്നെ പാർട്ടിക്കകത്ത് ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളിലെല്ലാം വലിയൊരു ഘടകമായി പ്രവർത്തിച്ചതും ഈ കുടുംബാധിപത്യം തന്നെയാണ്. തീർച്ചയായിട്ടും പാലാ നിയോജക മണ്ഡലത്തിൽ തന്നെ പാർട്ടിക്കാരിൽ തന്നെ ഒരു വിഭാഗത്തിനെ എങ്ങനെ എല്ലാം കുടുംബത്തിനായി വേദം വെക്കുന്നു, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും പങ്കുവെപ്പിൽ കുടുംബത്തിന് തന്നെ എല്ലാ സ്ഥാനങ്ങളും കിട്ടുന്നു എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പാലായെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യതയാണ് ഏറ്റവും പ്രധാന ഘടകമായി പരിഗണിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ ശ്രീ അഗസ്തിയുടെ സ്ഥാനാർത്ഥിത്വം എത്ര കണ്ട് അതിന് സഹായകമാകും എന്നുള്ളതാണ് മില്യൺ ഡോളർ പിന്തുടർച്ച അവകാശം എന്നത് കുടുംബവാഴ്ചയായി അംഗീകരിക്കില്ല എന്ന പി ജെ ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് കടുംപിടുത്തമായി മാറിയാൽ ഈ പ്രശ്നങ്ങൾ രൂക്ഷമാകാം. പി ജെ ജോസഫും ജോസ് കെ മാണിയും കൈകോർക്കുമോ രണ്ടില ലഭിക്കുന്നതിന് വേണ്ടി? കോൺഗ്രസിന് അങ്ങനെ അവരെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നതാണ് പാലയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ചോദ്യം. വളരെയധികം നന്ദി ജോർജ് പൊടിപ്പാറ, വി എൻ വാസവൻ, ജോസഫും പുതുശ്ശേരി, രാധാകൃഷ്ണ മനോഹർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. 9@9 ശീതൾ.